ഹായ് ഹലോ എല്ലാവർക്കും ഡയറീസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോവാണ് പക്ഷെ വലിയ ബിൽഡപ്പൊന്നും കൊടുക്കണ്ട നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും ആരും ഇത് കാണാൻ നിൽക്കണ്ട നമ്മൾ ഒരു സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കുക്ക് ചെയ്യുന്നു മാത്രം കരുത്തിയാൽ മതി അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഓറഞ്ച് ഫ്ലേവറിലുള്ള ഒരു പ്ലം കേക്ക് ആണ് മുന്നേ ക്യാരറ്റിന്റെതിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതും വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഇന്ന് ഇന്നത്തെ നമ്മളെ കുക്കിംഗ് നോക്കാം നമ്മുടെ കയ്യില് മെഷൻ കപ്പും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വന്ന നേരം ഞാൻ അങ്ങനെ ബേക്കിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല ബേക്കിംഗ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെ കയ്യിലില്ല അപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ നോക്കാം ക്രിസ്മസ് ഒക്കെ ആവുമ്പോ ഒരു എന്താ കേക്ക് അതൊരു നമ്മളൊരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്ലം കേക്ക് അത് നമ്മളൊരു വികാരമാണ് അപ്പോൾ അവ ഒരു കേക്ക് ചെയ്ത് നോക്കാമെന്നൊക്കെ എത്തിയതാണ് അപ്പോൾ ഏട്ടൻ്റെ ഓഫീസിലുള്ളവർക്കും കൊടുക്കണം അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുക്കാം ഞാൻ ആകെ ഇത്ര മാത്രം എടുക്കണം എന്നുള്ളൂ ക്യാഷ്നട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ മുന്തിരി ഉണക്ക മുന്തിരി ഉണ്ട് അതുപോലെ തന്നെ ട്യൂട്ടി ഉണ്ട് ഇനി നമുക്ക് ഉണ്ടെങ്കിൽ ചെറിയുണ്ടെങ്കിൽ എടുക്കാം അതുപോലെ തന്നെ ബദാം ഉണ്ടെങ്കിൽ എടുക്കാം അങ്ങനെ നമ്മളെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഓറഞ്ചിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ഓറഞ്ചിൻ്റെ ആ തൊലി മുകളത്തെ ആ ഓറഞ്ച് കളറുള്ള ആ തൊലി മാത്രം ആ ഒരു സ്കിന്നു മാത്രം നമുക്കൊന്ന് ചിരണ്ടി എടുക്കാം അതിൻ്റെ ആ വെള്ള കളർ ഒന്നും പെടരുത് അത് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കയ്പ്പ് രസം ഉണ്ടാവും അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഓറഞ്ചിൻ്റെ ആ ഒരു ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കുരു ഒന്നും പെടാതെ നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞെടുത്തതാണ് അപ്പോൾ ഒന്ന് നമ്മളൊരു പാനിൽ കുറച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ എടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ അതൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് അതിൽ ക്യാഷ്നട്ട്സ് ഞാൻ കുറച്ച് പൊടിച്ചിട്ടിട്ടുണ്ട് അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ മറ്റത് മോളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ ഒരു ജ്യൂസിക്ക് നമ്മൾ ഈ കാഷ്നട്ട്സ് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാൻ പറഞ്ഞാൽ ആ ഒരു ജ്യൂസ് പറ്റുന്ന വരെ നമുക്ക് കുറച്ച് നേരം ഇതാക്കാം അപ്പം ഏകദേശം ആ ജ്യൂസൊക്കെ പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം അപ്പോൾ ഇത് അവിടെ നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കണം അതായത് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിന് ഇതാണ് നമ്മളെ മെഷറിങ് ക്ലാസ് അപ്പോൾ ആ ഒരു ഗ്ലാസ്സിന് അരക്കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ അതൊരു ചായ എടുക്കുന്ന നമ്മളെ വാൽപാത്രമല്ലേ അങ്ങനത്തെ ഒരു പാത്രത്തിൽ പരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കുമ്മള പോലെ അങ്ങനെ വിരുന്ന കണ്ടല്ലേ അതൊന്ന് മെൽറ്റ് ആയി വരണം കുറച്ചൊക്കെ ഇങ്ങനെ മെൽറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം കുറെയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് കരിയാതെ നോക്കണം കേട്ടോ മീഡിയം ഇട്ടിട്ട് നമ്മൾ കരിയാതെ നോക്കണം ഇത് കരിയാതെ നോക്കണം ഞാൻ അത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മളാ കേക്കിന് ആ ഒരു കരി കരിഞ്ഞ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും ആയിരിക്കും നമ്മളെ കേക്കിന് ഉണ്ടായിരിക്കുക ഞാൻ നേരത്തെ തന്നെ ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് കരിഞ്ഞു പോയി കാരണം ഞാൻ പൊന്നൂസിന് അവിടെ ഉറക്കി ഒക്കെ എടുത്തിട്ടായിരുന്നു കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് തിന്നിരുന്നത് ആ സമയത്ത് പൊന്നൂസ് ഉണന്നുകൊണ്ട് ഞാൻ അവിടെ ജസ്റ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പോയതായിരുന്നു പക്ഷേ ഞാൻ പോയി ആളെടുത്ത് വന്നപ്പോഴേക്കുന്നത് ആകെ കരിഞ്ഞ് പുകഞ്ഞ് ഒരു വൃത്തികെട്ട സ്മെല്ലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കരിയാതെ നോക്കണം കുറച്ച് നേരം ഇളക്കുമ്പോൾ നമുക്ക് നല്ലൊരു കറുപ്പ് കളർ നമ്മളെ ചായയുടെ പൊടി കുറച്ച് നന്നായിട്ട് കൂട്ടിയിടുമ്പോഴന്ന പോലെ ഒരു കറുപ്പ് കളറിൽ കിട്ടും അപ്പോൾ നമ്മൾ ഒരു കാൽ ക്ലാസ് നമ്മൾ നേരത്തെ പഞ്ചസാരൻ്റെ അളവ് കാണിച്ച ആ ഒരു ക്ലാസ്സിലെ ആ ഒരു ക്ലാസ്സിന് കാൽ ക്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കടത്ത് അണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഇത് നമ്മൾ നേരത്തെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിലെ ഡ്രൈ ഫ്രൂട്ട്സ് ഓറഞ്ച് ജ്യൂസിൽ നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് തണുത്തിട്ടുണ്ട് അപ്പോൾ അതിക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടി രണ്ട് സ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് നമുക്കവിടെ മാറ്റി വെക്കാം ഇത് നമ്മൾ കേക്കിൻ്റെ ബാറ്ററി ഒഴിക്കുമ്പോൾ ആ ബാറ്ററിക്ക് ഇടാനുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവും എന്നൊക്കെയാണ് പറയുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഏതായാലും നമുക്ക് ചെയ്ത് നോക്കാം പിന്നെ ഇത് നമ്മൾ നേരത്തെ ഓറഞ്ചിൻ്റെ ആ മുകളിലത്തെ ഓറഞ്ച് കളർ ഉള്ള ഒരു സ്കിന്നിളക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തൊലിയാണ് അതിൻ്റെ വെള്ള കളറൊന്നും ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് അത്യാവശ്യം നല്ല വെള്ളം എടുത്തിട്ട് അതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കാരണം അതിൻ്റെ ആ ഒരു കയ്പ്പ് രസം പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അതിനുശേഷം ശേഷം നമ്മൾ ഊറ്റി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു പാനേക്ക് നമ്മൾ അതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അളവും കാര്യമൊന്നുമില്ല ഒരു കുറച്ച് വെള്ളം ഇതൊന്ന് ജസ്റ്റ് ആ ഒരു വെള്ളത്തിൽ കടന്നിട്ട് ആ ഒരു പഞ്ചസാരയൊക്കെ ആയിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ നമ്മളൊക്കെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇനിയാണ് നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുള്ള അതേ ക്ലാസിൻ്റെ അളവിനാണ് നമ്മൾ മൈദ എടുക്കുന്നത് അങ്ങനത്തെ ഒന്നര ക്ലാസ് മൈദ മൈതെടുക്കുന്നുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ് മെഷറിംഗ് കപ്പായിട്ട് എടുത്താൽ മതി ആ ഒരു ഗ്ലാസ്സിൻ്റെ അളവിന് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ മതി പിന്നെ നമ്മൾ ഒരു ചെറിയൊരു സ്പൂണ് നിറച്ച് ബേക്കിംഗ് പൗഡർ കൊടുക്കുന്നുണ്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഒരു തുള്ളി ഉപ്പും ഇട്ട് കൊടുക്കാം ബേക്കിംഗ് സോഡ കുറച്ച് മതി അതുപോലെ തന്നെ ഉപ്പും ഒരു തുള്ളി ഒരു പിഞ്ച് ഉപ്പ് മതി പിന്നെ ഞാൻ കുറച്ച് ഒരു മൂന്നാല് ഗ്രാമ്പൂവും അതുപോലെ തന്നെ ഏലക്കായും പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ കൂട്ടിയിട്ട് പഞ്ചസാരയിൽ ഇട്ടിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒന്ന് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് കിട്ടും അതും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഫ്ലേവർ എന്തായാലും വേണം നമ്മൾ പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ ആ ഗ്രാമ്പൂൻ്റെയും പട്ടേൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ എന്തായാലും വേണം അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞു പിന്നെ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമല്ല കൊക്കോ പൗഡർ നിർബന്ധമല്ല ഞാൻ നന്നായിട്ട് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൊക്കോ പൗഡർ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊക്കോ പൗഡറും കൂടെ ഇട്ടിട്ട് നമ്മളിത് ഒരു രണ്ട് മൂന്ന് തവണ എന്തായാലും തരിച്ചെടുക്കണം ഞാൻ ആദ്യത്തെ തവണയാണ് ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് എല്ലാം കൂടെ നമ്മൾ ആ ഒരു തരിപ്പേൽ കൊള്ളാത്തതുകൊണ്ട് കൊണ്ട് കുറച്ച് ചോറച്ച ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുത്തതാണ് എല്ലാ സംഭവങ്ങളും ഇട്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാ പൊടികളും ഇട്ടതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് തവണ നന്നായിട്ട് ഒന്ന് തരിച്ചെടുക്കണം അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് മുട്ട മുട്ടോഴേക്കും എല്ലാവരും മനസ്സിലാണ് മുട്ടയുടെ ആ ഒരു സ്മെല്ലും ഇതൊക്കെ കേക്കിന് ഭയങ്കരമായിട്ട് ഉണ്ടാവും എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ ഉണ്ടാവും എനിക്കും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ചിന്ത നമ്മളെ കയ്യിൽ ഇല്ല അതുകൊണ്ട് മുട്ടയുടെ സ്മെല്ലൊക്കെ കേക്കിൽ വല്ലാതെ ഉണ്ടാവും എന്നുള്ളത് പക്ഷേ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് മുട്ടയുടെ സ്മെല്ലൊന്നും നമുക്ക് ഉണ്ടാവില്ല ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റിനെ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതൊരു ചെറിയ കഷ്ണം നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അളന്നിരുന്ന അതേ കപ്പിൽ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് എന്തായാലും നമ്മളൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബാറ്റർ നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ പൊടിയില്ലേ ആ പൊടിയുടെ പകുതി ഇട്ട് കൊടുക്കുകയാണ് അതായത് നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പൊടിയുടെ പകുതി പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളെ ഒരുമിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കട്ട കട്ട ഇങ്ങനെയായിട്ട് ഭയങ്കര മിക്സ് ചെയ്യാൻ ഗതിയിടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി ബാക്കി പൊടിയും കൂടെ നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് കെട്ടായിട്ടാണ് നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ബാറ്റർ നന്നായിട്ട് തിക്കായിട്ട് തോന്നും ഈ സമയത്താണ് നമ്മൾ നേരത്തെ തയ്യാറിച്ചിട്ടുള്ള ആ പഞ്ചസാര നമ്മൾ ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ലേ മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പഞ്ചസാരയുടെ ആ ഒരു ഇത് അത് നമ്മൾ ഈ ഒരു സമയത്താണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ഒഴിച്ച് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് അതിൻ്റെ ആ ബാറ്ററിൻ്റെ തിക്നെസ് നോക്കിയിട്ട് വേണം ബാക്കി ഒഴിച്ചു കൊടുക്കാൻ ഞാൻ ഏകദേശം അത് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ മാത്രമേ നമുക്ക് ബാക്കി വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഏകദേശം ആയിരിക്കും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഓറഞ്ചിൻ്റെ ആ ഒരു സ്കിന്നും കൂടെ അല്ലേ അതും കൂടെ നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതൊന്നും അറിയാത്ത എന്നെപ്പോലത്തെ സാധാരണ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എങ്ങനെയെങ്കിലും കഴിയണ പോലെയൊക്കെ മിക്സ് ചെയ്യാം നമ്മൾ വലിയ ബേക്കറായിട്ടൊന്നും നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ കഴിയൂല അപ്പം നമ്മളെ കൊണ്ട് പറ്റണ പോലെ നമുക്ക് വേണ്ടിയിട്ടല്ലേ വേറെ ആർക്കും വേണ്ടിയിട്ടല്ലോ അപ്പം നമ്മളെ കൊണ്ട് പറ്റണ പോലെ കേക്ക് ഉണ്ടാക്കുക ഞാൻ കേക്ക് ഒഴിക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ് ഈ ഒരു പാത്രം എവിടെ നിന്ന് കെട്ടി ചോദിച്ചാൽ അത് അറിയില്ല അവിടെ റൂമിൽ വന്നപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞാനത് എടുത്തു വച്ചതായിരുന്നു അപ്പോൾ ഇതുപോലത്തെ സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ആ ഹോൾ അടയ്ക്കണം അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഏതായാലും നമ്മൾ ബട്ടർ പേപ്പർ വയ്ക്കുമല്ലോ ബട്ടർ പേപ്പർ പേപ്പറിലല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു എ ഫോർ ഷീറ്റിൽ എടുത്തിട്ട് കുറച്ച് എണ്ണ ഇടാക്കിയാൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു സൈസിൽ മുറിച്ചിട്ട് അതിൽ കുറച്ച് എണ്ണയാക്കിയിട്ടുണ്ട് സൈഡിലും ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ കൊണ്ടുപോകും രണ്ട് സ്ക്രൂ ഉള്ളത് അപ്പോൾ ആ ഒരു സൈഡും കൂടെ നമുക്ക് കവർ ചെയ്തെടുക്കണം അപ്പോൾ ആ എ ഫോറിൻ്റെ ബാക്കി സൈഡും കൂടെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തും കൂടെ വെച്ചെടുത്താൽ ആ ഒരു സ്ക്രൂവിൻ്റെ ഭാഗം കൂടെ കവർ ചെയ്യും പിന്നെ ഞാൻ മുന്നേ ഒരിട്ടം കേക്ക് വിടുന്നുണ്ടാക്കിയത് വേറൊരു ഏട്ടൻ്റെ ചോറും പാത്രത്തിലായിരുന്നു അപ്പോൾ പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ബാറ്ററി ഉണ്ടായതുകൊണ്ട് അതിൽ പറ്റില്ല അപ്പോൾ ഞാൻ ഇതിൽ വെച്ചതാണ് ഇനി ഇതിൻ്റെ സൈഡിൽ ആ ഒരു സ്ക്രൂ ഉണ്ടായതുകൊണ്ട് എന്താണ് കേക്കിൻ്റെ സ്ഥിതി അറിയില്ല ഏതായാലും നമുക്ക് ചെയ്ത് നോക്കാം ആ രണ്ട് സൈഡിൽ ആ ഒരു സ്ക്രൂ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് പാട്ട് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് എണ്ണ സ്പെഷ്യലായിട്ട് കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇനി കേക്ക് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായാലോ കരുതിയിട്ട് കുറച്ച് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാമറയ്ക്ക് നോക്കിയിട്ട് ബാറ്ററി ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണത് അപ്പോൾ എങ്ങനെയായാലും നമ്മൾ അത് ഒഴിച്ചു കൊടുത്തു അങ്ങനെ ബാറ്ററി ഒക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ബാറ്ററി നന്നായിട്ട് ആ ഒരു പാത്രത്തിൽ നമ്മൾ ഏതിലാണ് ഒഴിക്കുന്നത് ആ ഒരു പാത്രം നിറച്ച് ബാറ്ററി ഉണ്ടാകാൻ പാടില്ല ആ ഒരു പകുതിയൊക്കെ പാടുള്ളൂ അപ്പോൾ നമ്മളെ പത്രത്തിൻ്റെ പകുതി ഉള്ളൂ കാരണം അത് പൊങ്ങി വരുമല്ലോ അപ്പോൾ അതിനോടുള്ള സ്പേസ് കണ്ടിട്ട് വേണം നമ്മൾ ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ട് മൂന്ന് തവണ നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിന്റെ എയർ ബബിൾസൊക്കെ പോയിട്ട് നന്നായിട്ട് സെറ്റായിട്ട് വരും അപ്പോൾ ഇനി ഒന്ന് അലങ്കോല പണികളൊക്കെ ചെയ്ത് കൊടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മുന്തിരി ഒക്കെ ഉണ്ടെങ്കിൽ ഉണക്ക മുന്തിരി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുകളിൽ ഉള്ളത് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് അലങ്കോലപ്പണി നടത്തിയിട്ടും കാര്യമില്ല അതൊക്കെ ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് കേക്കിൻ്റെ ഉള്ളിലേക്ക് പോകും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ ഉണ്ടാക്കിയതുകൊണ്ട് അനുഭവം കൊണ്ട് പറയുകയാണ് അപ്പം ഞാൻ ത്രീ കാഷോ നട്ട്സ് ഇട്ടിട്ടുണ്ടല്ലോ അതൊന്നും ഒന്നും ഉണ്ടാവില്ല ഈ കേക്ക് വെന്ത് വരുന്ന അതായത് പൊങ്ങി വരുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ട് നോക്കാം ഈ ഒരു പാത്രം നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് അതിക്ക് ഞാൻ നേരെ ഇറക്കി വെച്ചതായിരുന്നു ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഒരു വട്ടം നമ്മുടെ കേക്ക് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ മണിക്കൂറായപ്പോൾ നമ്മൾ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് ഏകദേശം കുറച്ച് വേവാനുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമ്മളെ ക്യാഷ് നെട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ അപ്പം ഞാൻ വേറെ പുതിയത് വെച്ച് കൊടുത്തതാണ് പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ അതിൻ്റെ മുകളിൽ വിതറി കൊടുത്തു അത് അതിൽ സെറ്റാവാൻ ആയിരുന്നില്ല ഞാൻ വാ എടുക്കാൻ നേരത്താണ് അത് വിതറിയത് അതുകൊണ്ടാണ് സെറ്റ് സെറ്റാവാത്തത് അപ്പോൾ ആ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ എന്തായാലും ചാടിപ്പോകും കാരണം ഞാൻ ലാസ്റ്റ് നിമിഷമാണ് വെച്ചത് അപ്പോൾ നമ്മൾ മുകളിൽ കണ്ടു ഇപ്പോൾ കാണുന്ന എത്ര അണ്ടിപ്പരിപ്പുള്ളൂ നേരത്തെ നമ്മൾ എത്തണം ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അപ്പം വെക്കണത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വീഡിയോയിൽ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചെന്നുള്ളൂ അപ്പം നമ്മളെ കേക്ക് ഏതായാലും വെന്ത് സെറ്റായിട്ടുണ്ട് പിന്നെ ആ ഒരു സ്പ്രൂ ഉള്ളതുകൊണ്ട് സൈഡ് ഭാഗം കുറച്ചൊന്നും പോയിട്ടുണ്ട് കുഴപ്പമില്ല നല്ല സ്പോഞ്ചായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇനി ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞുതരാം പിന്നെ കുഞ്ഞൂസിനെയൊക്കെ വെച്ചിട്ട് ഓളൊക്കെ ഒരുക്കിയിട്ടൊക്കെ ഞാനും ഒന്നും ഒരുങ്ങിയിട്ടൊക്കെയാണ് കേക്ക് മുറിച്ചത് രണ്ട് സ്റ്റാറ്റസ് ഒക്കെ ഇടാമല്ലോ വിചാരിച്ചിട്ട് കുഞ്ഞൂസിനെ കേക്ക് ഇഷ്ടാവില്ല എന്ന് പറഞ്ഞോണ്ട് തന്നെ അവളെ വായൽ വെച്ചു കൊടുത്തത് പക്ഷേ അവളെ എക്സ്പ്രഷൻ എക്സ്പ്രഷനൊക്കെ വേണ്ട വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർക്ക് ആ കത്തി കൊണ്ട് കേക്ക് മുറിച്ചത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് കത്തി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടൊക്കെയായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു അവർക്ക് ഒന്നുകൂടെ മുറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടോളിങ്ങനെ കുറുമ്പാട്ടിക്കൊണ്ടൊക്കെ ആയിരുന്നു പിന്നെ കുറച്ചു നേരം അപ്പോൾ അങ്ങനെ കേക്കൊക്കെ നല്ല സെറ്റായിട്ട് സ്പോഞ്ചായിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്കൊരു ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ഓറഞ്ചിൻ്റെ ആ ഒരു ഫ്ലേവർ മാത്രമേ ഉള്ളൂ ക്യാരറ്റ് വെച്ചിട്ടുള്ളതാണ് എൻ്റെ ഫേവറേറ്റ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ചെറിയൊരു ബ്ലോഗ് പോലെയുള്ള നമ്മുടെ ഒരു കേക്കിൻ്റെ കഥ അപ്പോൾ ലവ് ഓർഡ് ബാ